മാന്യ പ്രേക്ഷകർക്ക് വേൾഡ് ടു വേൾഡ് ചാനലിൻ്റെ നമ്മുടെ അതിഥി എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി മലയാള സിനിമയെ വ്യത്യസ്തമായി കാണുകയും നല്ല സിനിമയുടെ പക്ഷം പിടിക്കുകയും നല്ല സിനിമയ്ക്ക് വേണ്ടി അണുവിട മാറാതെ നിൽക്കുകയും മലയാളിക്ക് ഒരുപിടി നല്ല സിനിമയും സീരിയലുകളും ഡോക്യുമെൻ്ററിയും സമ്മാനിച്ച് പ്രസിഡൻറ്റിൻ്റെ പ്രശസ്തി പത്രം മലയാളിക്ക് സമ്മാനിച്ച പ്രശസ്ത സംവിധായകൻ കവിയൂർ ശിവപ്രസാദാണ്. സാറിനെ പ്രേക്ഷകരുടെ പേരിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എവിടെ തുടങ്ങണോ എവിടെ നിന്ന് അവസാനിപ്പിക്കണോ എന്നൊന്നുമില്ല. ഭയങ്കര വളരെ വാസ്റ്റായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പം സാറിനെ ആദ്യമായിട്ട് സാറിൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തെക്കുറിച്ച് ഒന്നറിയണമെന്ന് താല്പര്യം. സ്കൂൾ വിദ്യാഭ്യാസം കടപ്പുറ, അതായത് ഇപ്പോൾ പുളി ഇതാണ്, എന്താണ് ആലന്തുരുത്തി എന്ന് പറയും. അവിടെ ജി എച്ച് എസ് കടപ്പുറയതായിരുന്നു പണ്ടത്തെ പറയുന്നത്. അതിപ്പോൾ കണ്ണച്ചസ് സ്മാരക സ്കൂൾ എന്ന് പറഞ്ഞ രീതിയിൽ ആക്കിയിരിക്കുകയാണ്. എൻ്റെ അമ്മ ആ സ്കൂളിലെ അധ്യാപികയായിരുന്നു. അച്ഛനവിടെ ഷുഗർ ഫാക്ടറിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ മെക്കാനിക്കൽ സൂപ്പർവൈസറായിരുന്നു. അപ്പം അതിനുശേഷം ഞങ്ങളുടെ കുടുംബം ഇവിടെ തന്നെയാണ്, കവിയൂർ തന്നെയാണ്. പിന്നെ അമ്മ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മ കവിയൂർ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ മേടിച്ച് പിന്നെ കവിയൂരാണ് ഈ എസ് എൽ സിക്ക് എൻ എസ് എസ് സ്കൂളിലൊക്കെ പഠിച്ചതാണ്. പിന്നെ മാർത്തോമാ കോളേജിലാണ്, 76-ലായിരുന്നു കഴിഞ്ഞത്. മാത്തമാറ്റിക്സ് ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ്. അത് കഴിഞ്ഞ് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അവിടെ നിന്ന് 81 വരെ പഠിച്ചിറങ്ങി. 5 വർഷത്തെ പഠിത്തമായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിലെത്തുകയായിരുന്നു. സാറിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം, പ്രത്യേകിച്ച് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനം, അത് കഴിഞ്ഞിട്ട് കേരളത്തിലേക്കുള്ള തിരിച്ചുവരവ്, അപ്പോൾ ഈ ഒരു കാലഘട്ടം കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിലെ വലിയ സംഘർഷങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു. സാർ എങ്ങനെയാണ് അതിനെ അടയാളപ്പെടുത്തുന്നത്? അത് ഞാനിവിടുന്ന് പോകുമ്പം അടിയന്തരാവസ്ഥ കാലഘട്ടമായിരുന്നു. 76-75-76 കാലഘട്ടത്തിലായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ആ സമയത്താണ് ഞാൻ ടെസ്റ്റ് എഴുതുന്നതൊക്കെയാണ്. അവിടെ ചെന്നു. പിന്നെ 5 വർഷത്തെ പഠന 3 വർഷത്തെ പഠനമായിരുന്നു അത്. ആദ്യം ഡിസൈൻ ചെയ്തിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം അത് ഇത്രയും കുട്ടികൾക്കത് എല്ലാ പ്രൊജക്റ്റുകളും എല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്ക് 5 വർഷമായി എന്നുള്ളേ ഉള്ളൂ. അന്ന് ഈ വിദ്യാഭ്യാസ സമയവും ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയമായിട്ട് നോക്കുമ്പം ഇന്ദിരാഗാന്ധിയുടെ ഒരു ഭരണമായിരുന്നു. അതിനുശേഷം മൊറാർജി ദേശായി വന്നതൊക്കെ ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ ഇന്ദിരാഗാന്ധി തന്നെ വീണ്ടും തിരിച്ചു വരികയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടമാണ്. ഇന്ദിരാഗാന്ധി അന്ന് പരാജയപ്പെടുകയും ചെയ്തിരുന്നു. രാജനാരായണൻ എന്ന് പറഞ്ഞ ആളാണ് ഇന്ദിരാഗാന്ധിയെ തോൽപ്പിക്കുകയൊക്കെ ചെയ്തത്. പൂനായിലെ ജീവിതത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഫിലിം പഠിക്കുന്നതിലുപരി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പൂനായിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞു. അതിലേറ്റവും സ്മരണീയമായ ഒരു കാര്യം ഓഷോ രജനീഷിനെ നേരിട്ട് കാണുകയും അദ്ദേഹവുമായിട്ടുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആശ്രമം അവിടെ പൂനായിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിക്കപ്പോഴും അവിടെ പോവുകയും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാനുള്ള ഒരു ഓഷോയെ നേരിട്ട് കണ്ടിട്ടുള്ള കുറേ ആൾക്കാരിൽ ഒരാൾ ഞാനാണ് എന്നുള്ളത് വളരെ അഭിമാനപൂർവ്വം പറയാം. അദ്ദേഹം വലിയൊരു ഫിലോസഫറായിരുന്നു, ഒരു കണ്ടംപററി മിസ്റ്റേക്ക് എന്ന് പറയാവുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ എനിക്ക് വളരെയധികം സാധിച്ചു. പിന്നെ ലോകപ്രശസ്തരായ പല സംവിധായകരും കുറോസവ ഉൾപ്പെടെ പലരെ കാണാനായിട്ടും അദ്ദേഹവുമായിട്ടൊക്കെ സംസാരിക്കാനും ഒക്കെ ഒരു സാഹചര്യം പൂനായിലെ ജീവിതത്തിൽ വെച്ച് കിട്ടിയിട്ടുണ്ട്. അതാണ് പ്രധാനമായിട്ടും. പിന്നെ രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോഴും പൂനായിലൊക്കെ അന്നേരം അന്ന് ആ സമയത്ത് കോൺഗ്രസും ജനതാദളും ശരത് പവാറിൻ്റെ ഇതൊക്കെ ആയിരുന്നു. അതിനു മുമ്പ് ഒരു വസന്തറാവ് പട്ടേൽ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, വസന്ത ദാദാ പട്ടേൽ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഈ ശരത് പവാർ വീണ്ടും പൂനായിൽ വരികയും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് എനിക്ക് ഒരുപാട് നല്ല നാടകങ്ങൾ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ വിജയ് തെണ്ടുൽക്കറിൻ്റെ വളരെ പ്രശസ്തമായ കാശിറാം കൊതുവാൾ, ശാന്തദായ കോച്ചാലുഹെ, ഇങ്ങനെ മറാത്തി നാടകങ്ങളൊക്കെ വളരെ സജീവമായിട്ട് വളരെ ഭംഗിയായിട്ട് അവിടെ നടക്കുന്നൊരു കാലഘട്ടമായിരുന്നു ആ ഒരു സമയമായിരുന്നത്. അതുകൊണ്ട് ആ നാടകങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പ്രശസ്ത ഈ ദിലീപ് ചിത്ര എന്നൊക്കെ പറഞ്ഞൊരു കവിയൊക്കെ ഉണ്ട്, അദ്ദേഹമായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെടാനും അദ്ദേഹത്തിൻ്റെ ഒരു കവിതയെ ബേസ് ചെയ്താണ് അർത്ഥസത്യ എന്ന് പറഞ്ഞൊരു സിനിമ തന്നെ എടുത്തിരിക്കുന്നത്. ഈ ഗോവൻ നിഹാലിനി എന്ന് പറഞ്ഞ ആൾ രണ്ടാമത് പടം എടുത്തിരിക്കുന്നു. അതിന് ആദ്യത്തെ ആക്രോശ് എന്ന് പറഞ്ഞ സിനിമയൊക്കെയുണ്ട്. അത് തെണ്ടുൽക്കറായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി സ്ക്രിപ്റ്റ് ചെയ്തത്. ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികളെ ആയിട്ട് പരിചയപ്പെടാനും ഇടപഴകാനും ഒക്കെ ഒരു സൗകര്യം കിട്ടി. ഭാസ്കർ ചന്ദവക്കർ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹം പിന്നെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തന്നെ ഞങ്ങളുടെ സാറും കൂടി അധ്യാപകൻ കൂടിയായിരുന്നു.
മ്യൂസിക് പഠിപ്പിക്കുന്ന അദ്ദേഹമായിരുന്നു. അതുപോലെ തന്നെ ഒരു പുരുഷോത്തമ ലക്ഷ്മൺ ദേശ്പാണ്ഡെ, പത്മശ്രീയും പത്മഭൂഷണനും ഒക്കെ കിട്ടിയ എഴുത്തുകാരൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന വളരെ പ്രശസ്തമായൊരു നാടകം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ബ്രെക്റ്റിൻ്റെ ഒരു നാടകം ഉണ്ടായിരുന്നു, ത്രീപ്പനി ഓപ്പറ എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു സ്വതന്ത്ര വിവർത്തനം ഇദ്ദേഹം ചെയ്ത് മറാത്തിയിൽ അവതരിപ്പിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിൽ പോകാനും അതിൻ്റെ കൂടെ തന്നെ സഹകരിക്കാനും ഒക്കെ ഒരു സാഹചര്യം കിട്ടി. ജബ്ബാർ പട്ടേലായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്, ഈ അംബേദ്കർ സിനിമയൊക്കെ എടുത്ത അദ്ദേഹം തന്നെ. അങ്ങനെ നല്ലൊരു ജീവിതത്തിൽ അനുഭവം, വളരെ അനുഭവ സങ്കീർണമായ ഒരു കാലഘട്ടമായിരുന്നു പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ. അടിയന്തരാവസ്ഥ കാലത്ത് വിദ്യാഭ്യാസ ജീവിതം കൊണ്ടു നടന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അടിയന്തരാവസ്ഥ നിങ്ങളുടെ തലമുറ ഏറ്റെടുത്തത് എങ്ങനെയാണെന്ന് സാറിന് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ ഇത്തരം സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ഇന്നത്തെ തലമുറ വൈമുഖ്യം കാണിക്കാറുണ്ട്, എന്താണ് അതിനുള്ള കാരണം സാറിൻ്റെ അഭിപ്രായത്തിൽ? ഇന്നത്തെ തലമുറ അന്ന് കുറച്ചുകൂടെ സാഹസികത്വം കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ചെറുപ്പക്കാർക്കെല്ലാം തന്നെ ഒന്നൊക്കെ ഈ ഇടതുപക്ഷ തീവ്രവാദികളായിട്ടുള്ള, അതായത് നക്സലൈറ്റ് എന്നൊക്കെ പറയാവുന്ന ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്തിരിക്കുന്നു. രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിലെല്ലാം തന്നെ അവരെല്ലാം സജീവമായ സാന്നിധ്യം, സച്ചിദാനന്ദനൊക്കെയാണ്, സച്ചിദാനന്ദനെ പോലുള്ള കവി, അതുപോലെ തന്നെ പിന്നെ ഈ സിവിക് ചന്ദ്രനെ പോലുള്ള നാടകൃത്ത്, ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് സാംസ്കാരിക നായകന്മാരും സാഹിത്യകാരന്മാരും തന്നെ വളരെയധികം മുൻകൈയ്യെടുത്ത് ഇവരോടുള്ള ഒരുതരം ഒരു അനുഭാവവും കൊണ്ടൊക്കെ ആയിരിക്കും പലരും അന്നത്തെ ഒരു സാഹചര്യത്തിൽ ചെറുപ്പക്കാരെല്ലാം കുറേയേറെ ആകൃഷ്ടരായിരുന്നു ആയിട്ടുള്ളത്. സാറിൻ്റെ ഭേരി എന്നുള്ള സിനിമ, അത് എക്കാലവും ശ്രദ്ധിക്കപ്പെടുന്ന സിനിമയാണ്, ശ്രദ്ധിക്കപ്പെടേണ്ട സിനിമയുമാണ്. പക്ഷേങ്കിൽ കേരള അതിലാല മലയാള സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ഈ സമാന്തര സിനിമകൾ എന്നും നല്ല സിനിമകൾ എന്നും മോശ സിനിമകളെന്നും ഒക്കെ ഉണ്ടോ, ഒരു വേർതിരിവുണ്ടോ? ചില സിനിമകൾക്ക് എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള, അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രത്തെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ വിശദീകരിക്കുകയോ ചെയ്യുന്ന ഒരു സംഭവം വരുമ്പോൾ ആളുകൾ അതിനകത്ത് വലിയ താല്പര്യം കാണിക്കാത്ത, അതിനെ അവാർഡ് സിനിമകളെന്നോ അല്ലെ സമാന്തര സിനിമകളെന്നോ പറഞ്ഞ് തള്ളിക്കളയുന്നൊരവസ്ഥയില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഇതിന് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ പറയുന്ന എന്താണെന്ന് ഗ്രഹിക്കാനായിട്ടുള്ളൊരു ഒരു ഒരു താല്പര്യം ഈ അനുവാചകനുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഇത് തന്നെ ഭേരി ഒരു ഇടതുപക്ഷ സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളൊരു കഥയാണ്. പക്ഷേ അതിൽ ഉള്ളതിനെ, അപ്പം അതൊന്നും ഒരു ഡയറക്റ്റായിട്ടുള്ളൊരു ഒരു ഒരു ഈസ്തറ്റിക്സ് വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റേതായ ഒരു സൗന്ദര്യ ലക്ഷണശാസ്ത്രമൊക്കെ വന്നു കഴിയുമ്പം അത് ആസ്വാദനത്തിന് ഇച്ചിരി, അത് രണ്ട് തരത്തിൽ ആസ്വാദനത്തെ പറ്റി പറയും, നാളികേര ഭാഗമെന്നും ദ്രാക്ഷാഭാഗമെന്നും പറയും. ദ്രാക്ഷ എന്ന് പറഞ്ഞാൽ മുന്തിരിങ്ങയാണ്, പെട്ടെന്ന് ഇടുക. തേങ്ങ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാമ്പെടുക്കണമെങ്കിൽ തൊണ്ട് പൊളിക്കണം, ചില പണിയാണ്. അപ്പോൾ ഈ തേങ്ങ ആസ്വദിക്കുന്ന, തേങ്ങയുടെ കാമ്പെടുക്കുന്ന പോലെ ആയിരിക്കും നമ്മുടെയൊക്കെ സിനിമ എന്ന് പറയുന്നത്, സീരിയസ് ആയിട്ടുള്ള ഇന്ന് കാണാൻ ഇച്ചിരി മെനക്കേടാണ്. മറ്റേ ദ്രാക്ഷം വളരെ എളുപ്പമാണ്, ഇപ്പം കഴുകിട്ടങ്ങ് തിന്നേച്ചാൽ മതി. പക്ഷേ ഇതങ്ങനെ ഒക്കത്തില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ സിനിമയ്ക്കൊക്കെ ആ ഒരു സ്വഭാവമുണ്ട്, ഇച്ചിരി ബുദ്ധിമുട്ടി കാണേണ്ടുന്ന ഇതാണ്. അതൊന്നും ജനങ്ങളെ കണ്ടാസ്വദിപ്പിക്കുക എന്നതിലുപരിയായിട്ട് ഒരു ബോധവൽക്കരണമോ എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒന്ന് ഒരു നമ്മുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു ചില സിദ്ധാന്തങ്ങൾ ഒന്ന് അറിയിക്കാൻ ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. അതായത് നല്ല സിനിമകളെ ആസ്വദിക്കാനുള്ള പക്വതയുള്ള കാഴ്ചക്കാരുണ്ടാവണം എന്നല്ല സാർ ഉദ്ദേശിച്ചത്? അങ്ങനെയാണെങ്കിൽ കേരളത്തിന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് തോന്നുന്നു. അതായത് ഇന്ത്യയിൽ മൊത്തമായിട്ട് നോക്കുമ്പോൾ ഫിലിം ഫെസ്റ്റിവൽ വരുന്ന ഉടനെ അന്താരാഷ്ട്ര സിനിമകൾ കാണാനായിട്ട് തള്ളും, എന്നിട്ട് എന്തൊക്കെയോ കണ്ടിട്ട് അതൊക്കെ ഭയങ്കരമായി വലുതാണെന്നും ഈ കേരളത്തിലുള്ളത് അല്ല മലയാളത്തിൽ വന്നതും ഇന്ത്യയിൽ വന്നതൊന്നും ഒന്നുമല്ല എന്നും പറയുന്ന ഒരു വല്ലാത്ത ഒരു ഗ്രൂപ്പ് ആളുകൾ വളരുന്നുണ്ട്. അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം? അതൊരു സ്യൂഡോ ഇൻ്റലക്ച്വൽ ഒരു കൺസെപ്റ്റാണ്. ഇങ്ങനെ ഈ വിദേശങ്ങളിലുള്ളതെല്ലാം നല്ലതാണെന്നും നമ്മളിവിടുത്തെ മോശമാണെന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്, ഒന്ന്. രണ്ടാമത്, ഈ ഇവിടുത്തെ ഈ പരൽ സിനിമയുടെ ആചാര്യന്മാരെല്ലാം തന്നെ ചെയ്തത്, ഞാൻ ആരും പേരെടുത്ത് പറയുന്നില്ല, അവരാദ്യമേ ചെയ്തതെന്ന് പറഞ്ഞാൽ അവരുടേതായ ഒരു ഓഡിയൻസിനെ ഉണ്ടാക്കുകയായിരുന്നു. ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റിലൂടെ ഒരു ഓഡിയൻസിനെ ഉണ്ടാക്കി കഴിഞ്ഞു. ആ ഓഡിയൻസിനെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഇവർ പടം എടുത്തു കഴിയുമ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയും. അപ്പോൾ എൻ്റെ സിനിമ ഉൾക്കൊള്ളാനായിട്ട് ഞാൻ ഒരു ഓഡിയൻസിനെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പരാജയം. പരാജയമെന്ന് ഞാൻ പറയുന്നില്ല, സിനിമ പരാജയം, സാമ്പത്തികമായി ലാഭമില്ല, അതല്ലാതെ സിനിമാറ്റിക് ഗ്രാമറും അതിൻ്റെ ലാംഗ്വേജും എല്ലാം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുള്ള സിനിമകൾ തന്നെയാണ്, ലക്ഷണയുക്തമായ സിനിമകളാണ്. അങ്ങനെയാണെങ്കിൽ സാറേ, ഈ പറഞ്ഞു വെച്ചാൽ ഈ കാമ്പുള്ള സിനിമ, ഈ കാമ്പുള്ള സിനിമയ്ക്ക് ഒരു ഓഡിയൻസിനെ നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ
കാഴ്ചക്കാരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുത്തിട്ട് സിനിമ ഉണ്ടാക്കാൻ പറ്റും? അത് പ്രായോഗികമല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഒന്നാമത് ഒരു വലിയ അന്തർമുഖനാണ് സാറിന്. അത് അങ്ങനെ കൂടുതൽ ഇങ്ങനെ ബഹുജന മധ്യത്തിലൊന്നും പോകുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു മൂവ്മെൻ്റ്, ഒരു മാസ് മൂവ്മെൻ്റ് ഉണ്ടാക്കിയിട്ട്. അപ്പം ഈയിടെ ഒരാൾ പ്രസംഗിച്ച കൂട്ടത്തിൽ തന്നെ ഞാൻ പറയുകയും ചെയ്തു, ഞാനും ഉണ്ടായിരുന്ന എന്നെ പ്രസംഗിക്കാൻ വിളിച്ചായിരുന്നു. അപ്പോൾ ആദ്യം ഓഡിയൻസിനെ ഉണ്ടാക്കി ഒരു നിലം ആദ്യം ഒരുക്കിയിട്ടാണ് അവിടെ ആണ് ഇവരെ കൃഷി ചെയ്ത് സിനിമ. അപ്പോൾ അത് നന്നായിട്ട് കൊയ്തെടുത്ത് ഇന്നത്തെ ഈ പാരൽ സിനിമയുടെ ആൾക്കാർ. അപ്പോൾ അതിൻ്റെ ഭാഗമൊക്കെ ചേർന്ന് കുറേ ആൾക്കാരങ്ങ് കൈവശം വെച്ചിരിക്കാം, മറ്റാർക്കും കയറാനൊക്കാത്ത രീതിയിൽ. പിന്നെ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒന്നും സ്പേസ് ഇല്ലാതായിപ്പോയി, ആൾക്കാരങ്ങ് നിന്ന് കഴിഞ്ഞു നിന്ന് കഴിഞ്ഞു. പിന്നെ എൻ്റെ ഇരിക്കുന്നവർ സ്വല്പം വേറെ കാര്യമാണ്, ഈ ബസുമതി ഏരിയയുടെ വിത്തായിരിക്കുന്നത്, അതിവിടെ ചിലപ്പോൾ പിടിക്കത്തും ഇല്ല, അതാണ് വേറെ ഒരു കുഴപ്പം. അവിടെ വെച്ച് ആണ് വീണ്ടും ചോദ്യം വരുന്നത്, ഈ സമാന്തര സിനിമകളെക്കുറിച്ച് സാറ് ഒരു അഭിപ്രായം പറഞ്ഞു. അതിനൊരു ഓഡി ഒരു ഒരു പാകപ്പെടുത്തിയ ഒരു മണ്ണും നിലവും ഉണ്ടാക്കിയിട്ടേ ചെയ്യാനൊക്കത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഫിലിം സൊസൈറ്റിയുടെ റെലവൻസ് അവിടെ ആണ്. അതാണ് സാറിന് എനിക്ക് ചോദ്യം, എൻ്റെ ചോദ്യം ഇതാണ് സാറേ, ഒരു കാലത്ത് ഇവിടെ ഒരു സിനിമാ സംസ്കാരം ഉണ്ടാകുന്നത്, ഇപ്പോൾ ഉദാഹരണം സാറ് പറയുന്ന മഹാരഥന്മാരായ സിനിമ നിർമ്മാതാക്കളുടെ അതായത് സംവിധായകരുടെ സിനിമകൾ നമ്മൾ കണ്ട് ഫിലിം സൊസൈറ്റിയിലൂടെയാണ് ഒരു തലമുറ കണ്ടത്, എനിക്കും സാറിൻ്റെ ഒരു തലമുറ തീർച്ചയായും ആണ്. അത്തരം ഒരു ഫോർമേഷൻ ഇവിടെ ഉണ്ടായിരുന്നു, അത്തരം ഒരു ഒരു വർഗത്തെ വളർത്തിയെടുക്കുന്നതിൽ ഫിലിം സൊസൈറ്റിക്ക് നല്ല പങ്കുണ്ടായിരുന്നു. എന്താണ് ഈ ഫിലിം സൊസൈറ്റിയുടെ അകാലചരമത്തിനുള്ള അകാലചരമത്തിന് പിന്നീട് ആൾക്കാരുടെ താല്പര്യം പോയി എന്നുള്ള, അവരൊക്കെ കുറച്ച് പേര് താല്പര്യപൂർവ്വം വരുന്നുണ്ട്, ഒരു ന്യൂനപക്ഷമേ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം ഒരു ഫാഷന് വേണ്ടിയിട്ട് വരുന്നതാണ് ഫിലിം സൊസൈറ്റി മെമ്പർഷിപ്പൊക്കെ ഉള്ളത്. ഞാൻ ഓർക്കുന്നുണ്ട് ഈ പത്തേർപ്പാഞ്ചേരിയൊക്കെ ഞാൻ കാണുന്ന ചങ്ങനാശ്ശേരി ഫിലിം സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ഞാനൊക്കെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഫിലിം സൊസൈറ്റി ഉണ്ടാക്കിയിരുന്നു. അന്ന് അവിടെ പോയായിരുന്നു ഞാനെന്ന ഇതുപോലുള്ള ഫിലിംസൊക്കെ കാണുന്നത്. പിൽക്കാലത്ത് വന്നു കഴിഞ്ഞ ശേഷം പിന്നീട് രണ്ട് മൂന്ന് മൂന്നാലഞ്ച് പടങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ അവിടെ വരാൻ തന്നെ വളരെ ചുരുക്കമായിപ്പോയി. ഈ ഫിലിം സൊസൈറ്റിയെ കാണി അവർ ഇങ്ങനെ കാർഡ് അയക്കുമായിരുന്നു ഞങ്ങൾക്കെല്ലാം ഇത്രയും തീരുന്ന പടമുണ്ടെന്നും പറഞ്ഞിട്ട്, കാണാനായിട്ട് ആളില്ലായിരുന്നു. അവസാനം വന്ന് വന്ന് പിന്നെ ഹരേകൃഷ്ണ ഹരേരാമയൊക്കെ കാണിക്കേണ്ടുന്ന ഒരു സാഹചര്യം അന്നുപോലും ഉണ്ടായിട്ടുണ്ട്. ഒരു കുറേ എന്നിട്ട് സാറ് തന്നെ പറയുന്നത് നിലനിൽപ്പ് വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ശ്രീരാം മേനോൻ എന്ന് പറഞ്ഞ സാറായിരുന്നു, ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജിലെ ഇംഗ്ലീഷിൻ്റെ പ്രൊഫസർ, അദ്ദേഹമായിരുന്നു ഫിലിം സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമുക്ക് നേരെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു സാമ്പത്തികമായൊരു ഒരു സ്റ്റെബിലിറ്റി ഇല്ലെങ്കിലൊക്കെ, കാരണം ഈ തിയേറ്ററിനൊക്കെ വാടക കൊടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതിന് ഈ പറഞ്ഞ രീതിയിൽ അത് ഈ പറഞ്ഞ രീതിയിൽ ഒരു നല്ല രീതിയിൽ വിദേശത്തോടുകൂടി തന്നെ വന്നതാണെങ്കിൽ പോലും അത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. സാറൊക്കെ ഒരു പാരമ്പര്യത്തിൻ്റെ തലത്തിൽ നിന്ന് അണുവിടെ മാറാതെ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, എന്നാൽ പുതുതലമുറയുടെ സിനിമ സാർ അത്തരം സിനിമകളെ എങ്ങനെയാണ് കാണുന്നത്? സിനിമ എന്ന് പറയുന്നത് അതിന് വേറൊരു തലമുണ്ട് സാറേ. ഇതിപ്പം ഇവിടെ വന്ന കുഴപ്പമെന്ന് പറഞ്ഞാൽ വാളെടുക്കുന്നവനെല്ലാം വിളിച്ചപ്പാട് എന്നുള്ള രീതിയിലായി. അപ്പോൾ ഇതിൻ്റേതായ ചില സാങ്കേതികത്വം ചില കാര്യങ്ങളുണ്ട്. ഒരു റെക്കോർഡിംഗ് ആർട്ട് എന്ന് പറയുന്നൊരു സംഭവമാണ്, ഒരു ആലേഖ്യ കല എന്ന് പറയുന്നൊരു സംഭവമാണ്. രണ്ട് തരത്തിലാണ്, സോപയോഗ കലകളും പിന്നെ സുകുമാര കലകളിൽ നിന്നും രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നത്. സുകുമാര ഫങ്ഷണൽ ആർട്ടും മറ്റേ ഫൈൻ ആർട്സ് എന്നുള്ള കൺസെപ്റ്റിലും വരികയാണ്. ഇതിൽ സോപയോഗ കല എന്ന് പറയുന്ന ഈ ഫർണിച്ചർ മേക്കിംഗ് അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള പോട്ടറി ഇതുപോലെയൊക്കെയുള്ള സംഭവമെല്ലാം, മറിച്ച് സുകുമാര കലകളാണ് മനുഷ്യനെ ആനന്ദം നൽകുന്നത്. അവിടാണ് ഈ അതിനെ രണ്ടായിട്ട് വീണ്ടും വിഭജിച്ചിരിക്കുകയാണ്. ഒന്ന് ചിത്രം എഴുത്ത് പോലുള്ള സ്ഥിരസ്ഥിത കലകളും മറ്റേത് ടെമ്പറൽ ആർട്ട്, ഈ പാട്ട് ഡാൻസ് ഇതുപോലെയൊക്കെയുള്ള കാര്യമാണ്. അപ്പോൾ ഈ സ്ഥിരസ്ഥിത കല ആയിട്ടുള്ള അത് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെയുള്ള മൈക്കലാഞ്ചലോയുടെയും അതുപോലെ തന്നെ അതുപോലെയൊക്കെയുള്ള പിന്നെ പ്രഗത്ഭരായ വ്യക്തികളുടെ എല്ലാം ചിത്രങ്ങളും ഒക്കെ ഇപ്പോഴും കാണും, ശില്പങ്ങളും ഒക്കെ നമുക്കിപ്പോഴും കാണാം, സ്ഥിരസ്ഥിതമാണ്. മറിച്ച് ഡാൻസ് കോമ്പോസിഷൻസ് മ്യൂസിക് ഇതൊക്കെ തന്നെ, കോമ്പോസിഷൻസ് ഒക്കെ ബിധോവനെ പോലുള്ളവരെയൊക്കെ നമുക്കിപ്പോഴും ഉണ്ടെങ്കിൽ പോലും അതൊരു ആലേഖ്യം ചെയ്തിട്ടുണ്ട്, ഒരു ഒരു സ്ക്രിബ്ലിംഗ് ഒരു മെത്തഡോളജി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പക്ഷേ ഈ മിക്കവാറും പാട്ടും ഈ ഓർക്കസ്ട്ര ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ വന്ന് ഓപ്പറായി എല്ലാം വന്നിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ അന്നാർക്കത് അതിനെ പ്രിസർവ് ചെയ്യാനായിട്ട് നോക്കുന്നില്ല. അപ്പോൾ അങ്ങനൊരു കാലഘട്ടത്തിലാണ് ഈ അതായത് ടെമ്പറൽ ആർട്ടിനെ സമയബന്ധിത കലയെ സ്ഥിരസ്ഥിതമാക്കുന്ന ഒരു മെത്തഡോളജിയാണ് എഡിസൻ്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് ശബ്ദലേഖനം തുടങ്ങിയിട്ടാണ്, ശബ്ദത്തിലൂടെയാണ് ആദ്യം റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. സ്വനഗ്രാഹി എന്ന് പറയുന്ന ഗ്രാമഫോണിലൂടെയാണല്ലോ ആദ്യം തുടങ്ങിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ പിന്നെ ചലച്ചിത്രത്തിലേക്ക് ദൃശ്യത്തിൻ്റെ ഇതിലേക്ക് ആദ്യകാലത്ത് ഇതിനെ ആലേഖ്യം ചെയ്യാം, ഈ സമയബന്ധിത കലയെ സ്ഥിരസ്ഥിതമാക്കാനുള്ളൊരു ശ്രമം നടത്തുകയായിരുന്നു. അങ്ങനെയുള്ളൊരു വലിയൊരു വിപ്ലവമായിരുന്നു, ഒരു വലിയൊരു ഭൗതിക വിപ്ലവമായിരുന്നു ഈ സിനിമയുടെ ആവിർഭാവം എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്.
പക്ഷെ അന്ന് ആദ്യകാലത്ത് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ ലൂയി ദാഗ്വരെ എന്ന് പറഞ്ഞ ആളാണ് ആദ്യ ഈ ഫോട്ടോ ഈ ഫിലിമയിലോട്ട് ഈ ചിത്രങ്ങൾ ഉണ്ടാക്കിയത് തന്നെ. അതിന് മുമ്പ് പിന്നെ നൈസ് ഫോർ നൈപ്സ് എന്ന് പറഞ്ഞ ആളുണ്ട്, അദ്ദേഹം വലിയൊരു ഒരു കോപ്പർ പ്ലേറ്റേലായിരുന്നു ഫോട്ടോ എടുത്തതിന്. ഇത് കണ്ടിട്ട് ഈ ബോധലെയറൊക്കെ ഭയങ്കരമായിട്ട് വിമർശിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇന്ദിരാ ദൈവമേ, നിങ്ങൾ ഇങ്ങനൊരാൾക്ക് ജന്മം കൊടുത്തിരിക്കുന്ന പ്രകൃതിയെ അങ്ങനെ ഈ സിന്തറ്റിക്കായിട്ട് അനുകരിക്കുന്നു, ഒരു അതാണ്, ഇത് ഭയങ്കര തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ക്രിയേറ്റിവിറ്റി ഇല്ല, അതിൽ സൃഷ്ടിക്കുന്നില്ലൊന്നും, ഈ ഫോട്ടോ പ്ലേറ്റിലോട്ട് ഇങ്ങനെ വന്ന് പതിയുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇതിനെ ഭയങ്കരമായിട്ട് എതിർത്തിരിക്കുകയാണ്. പക്ഷേ അന്ന് ഉണ്ടായിരുന്ന സാഹിത്യകാരന്മാരിൽ കുറച്ച് പേര്, അതായത് ഫ്ലോബേറൊക്കെ ഉണ്ട്, മറ്റേ മാഡം ബോവറിയൊക്കെ എഴുതിക്കുന്നത്, അവരൊക്കെ ഈ ഫോട്ടോഗ്രാഫിയെ താല്പര്യം തുടരുന്നുണ്ട്. ഇദ്ദേഹത്തിനോട് അസിസ്റ്റൻ്റായിട്ട് ഫ്ലോബർ പോയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്, ഈ പിന്നെ ദാഗ്വരയുടെ കൂടെ തന്നെ. അപ്പോൾ അങ്ങനെ ഒരു 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 റൈറ്റിങ്ങിൻ്റെ ഒരു മെത്തഡോളജി തന്നെ ഉണ്ടായിട്ടുണ്ട്. അതായത് പിന്നെ ഒരു വിഷ്വൽ ലാംഗ്വേജ് വാർത്തെടുത്തിരിക്കുകയാണ്. രണ്ട് തരത്തിലുള്ള ലാംഗ്വേജ് ഉണ്ട്, ഒന്ന് ഡിസ്ക്രീറ്റ് ലാംഗ്വേജ് ഉണ്ട്, ഒന്ന് അബ്സ്ട്രാക്ട് ലാംഗ്വേജ് ഉണ്ട്. ഇപ്പോൾ കാറ്റ് അല്ലെങ്കിൽ തണുപ്പ് ചൂട് എന്നൊക്കെ പറഞ്ഞാൽ അത് അബ്സ്ട്രാക്റ്റാണ്. ഇപ്പോൾ കാറ്റെന്ന് പറഞ്ഞാൽ അതിനും ഫാൻ കറങ്ങുമ്പോൾ അത് കോൺക്രീറ്റ് ലാംഗ് ഇതെല്ലാം. അപ്പോൾ ഇങ്ങനെ ഈ കോൺക്രീറ്റ് ആയിട്ടുള്ള ബിംബങ്ങൾ വെച്ച് എഴുതാനായിട്ട് ഈ പിന്നെ ഇയാളെ ഈ ഫ്ലോബേറൊക്കെ തന്നെയാണ് ശ്രമിച്ചിട്ടുണ്ട്, ഗുസ്താഫ് ഫ്ലോബർ മറ്റേ. അപ്പോൾ അങ്ങനെ അതൊരു ഒരു ലാംഗ്വേജ് ആയിട്ട് തന്നെ, അത് സിനിമയുടെ ഒരു കോൺട്രിബ്യൂഷനാണ്, സാഹിത്യത്തിലേക്ക് തിരിച്ചു കൊടുത്ത് റെസിപ്രോക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. എന്നാൽ സാഹിത്യത്തിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങളും സിനിമകളൊക്കെ എടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്ഥിരമല്ലാത്ത അല്ലെങ്കിൽ സമയബന്ധിത ടെമ്പറൽ ആർട്ടിനെ സ്ഥിരസ്ഥിതമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. അതാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. സാറ് ജീവിതകാലം ഇത്രയും നല്ല സിനിമയെ മാത്രം സ്നേഹിച്ച ഒരാളാണ്, ഈ നല്ല സിനിമകൾ മാത്രം ചെയ്യാൻ ആഗ്രഹിച്ച ഒരാളാണ്. പണത്തിന് വേണ്ടി സാറ് സിനിമ ചെയ്യാറില്ല, അത് ഇവിടുത്തെ പൊതുജന സമൂഹത്തിന് അറിയാവുന്നതാണ്. ഇതിൽ നിന്ന് സാറിനുള്ള ഒരു നഷ്ടം എന്താണ്? നഷ്ടം എന്ന് ഞാൻ പറയുന്നില്ല സാറേ. ഇപ്പം കൊമേഴ്സ്യൽ സിനിമ എടുക്കുന്ന ഏതെങ്കിലും ഒരു ഡയറക്ടർ ഒരു പടം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പടം കിട്ടത്തില്ല. ഭയങ്കര സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുന്ന ഡയറക്ടേഴ്സൊക്കെ തന്നെ പലരും പിന്നെ പടം കിട്ടുന്നില്ല. ഞാനെടുത്ത് ഒരു പടം പോലും കാര്യമായിട്ട് ഓടിയിട്ടില്ല, ചിലത് റിലീസ് പോലും ചെയ്യാൻ പോലും സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും എൻ്റെ അടുത്ത് ഓരോരുത്തരും പ്രൊഡ്യൂസർ വരുന്നുണ്ട്. ഇത് അതിൻ്റെ ഒരു വലിയൊരു മെറിറ്റായിട്ട് ഞാൻ എൻ്റെ ഒരു അവാർഡായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഈ ഇപ്പോഴും ഒരു പുതിയ പടത്തിൻ്റെ വർക്ക് തുടങ്ങുകയാണ്. ഞാൻ ടി പത്മനാഭൻ്റെ ഒരു കഥയെ ബേസ് ചെയ്തിട്ട് ഒരു സിനിമ എടുക്കാനായിട്ടൊക്കെ ഇങ്ങനെ എല്ലാം തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം ഇപ്പോഴും എനിക്ക് ആൾക്കാർ വേണം, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ പടമൊന്നും ഓടത്തില്ലല്ലോ, പൈസ പോകുമല്ലോ, പൈസ പോയാലും വേണ്ടില്ല സാറ് പടം എടുക്കണമെന്ന് എന്നോട് പറയുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അതാണ് എൻ്റെ ഒരു ഒരു മെറിറ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അതാണ് എനിക്ക് അതുകൊണ്ടൊരു നഷ്ടം എന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ഭൗതികമായ സുഖ സൗകര്യങ്ങൾ ചിലപ്പോൾ കുറഞ്ഞേക്കാം, എനിക്ക് അങ്ങനെ ആഗ്രഹിക്കുന്നില്ലാത്തടത്തോളം കാലം പിന്നെ അതിനെ എന്താണ് അങ്ങനൊരു പ്രശ്നമേ ഇല്ല. എന്നെ അത് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ ഒരു ഇതുണ്ട്, എന്നെ അങ്ങനൊരു ആഗ്രഹം എനിക്കില്ലാത്തതുകൊണ്ട് ഒരു നഷ്ടമെന്ന് ഞാൻ പറയുന്നില്ല. എനിക്കിപ്പോഴും ഇപ്പോൾ ഈ പടം ഞാൻ ഓടുകയാലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പടം എടുക്കാൻ സന്നദ്ധരായിട്ട് വരുന്നവരുണ്ട്. അതാണ് എൻ്റെ ഒരു വലിയൊരു മുതൽക്കൂട്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ മലയാളികൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട്, അത് സാറ് അച്ഛനും മകൻ സിദ്ധാർത്ഥ് ശിവി പ്രസിഡന്റിൻ്റെ അവാർഡ് കേരളത്തിലേക്ക് കൊണ്ടുവന്ന എൻ്റെ രണ്ടു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. മോന് സിദ്ധാർത്ഥ് രണ്ടു പ്രാവശ്യം കിട്ടി. അപ്പം പിന്നെ ഈ മോനെ, അപ്പം സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ ഡോക്ടറുടെ മോൻ ഡോക്ടറാകും, അല്ലെങ്കിൽ സാറിൻ്റെ മോൻ സാർ അച്ഛൻ്റെ മോൻ അച്ഛനാകും, ഇങ്ങനെയൊക്കെ ആകുമല്ലോ പള്ളിയിലച്ഛൻ്റെ മോൻ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണോ, അല്ലെങ്കിൽ കുട്ടിക്കാലം മുതലേ സിദ്ധാർത്ഥനെ മോൾഡ് ചെയ്യുന്നതിൽ സാറിന് പങ്കുമല്ലോ? അല്ല, ഞാനായിട്ട് പ്രത്യേകിച്ച് ബോധപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതല്ലാതെ പിന്നെ മോൻ എൻ്റെ അടുത്ത് സംശയങ്ങളൊക്കെ ചോദിക്കുക, ഓരോന്ന് എടുക്കാൻ ഇങ്ങനെ താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. അപ്പം ഞാനത് വളരെ ഭംഗിയായിട്ട് തന്നെ അത് വിശദീകരിച്ച് കൊടുക്കാറുണ്ട്. അതിൽ നിന്നും കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ മോനുണ്ട്. എന്നാലും മോൻ ഭയങ്കര ഞങ്ങൾ തമ്മിൽ എപ്പോഴും വാഗ്വാദങ്ങളൊക്കെയാണ്. ആവശ്യമുള്ള കാര്യത്തിനൊന്നുമല്ല, എന്നാലും ഞാൻ പറയും ചെയ്തു, ലക്കാൻ്റെ കാര്യം പറഞ്ഞ്, ദരിദ്രയുടെ കാര്യം പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കുന്ന ഒരു കാര്യമില്ല. എങ്ങാണ്ട് യൂറോപ്പിലൊക്കെയുള്ള രണ്ട് പേര് തമ്മിലുള്ള അവരുടെ തത്വങ്ങൾ പറഞ്ഞ് ഡീകൺസ്ട്രക്ഷൻ്റെ കാര്യം പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തമ്മിൽ ഒരുപാട് വാഗ്വാദമൊക്കെ ഉണ്ടായി. ഞാനൊരു പാരമ്പര്യവാദിയായിട്ടും മോൻ അതിനെ ലക്കാനെ പറ്റിയും അതുപോലെ ദരിദ്രയെ പറ്റി, ദരിദ്രയുടെ ഡീകൺസ്ട്രക്ഷൻ്റെ കാര്യം പറഞ്ഞ് ഒരുപാട് സംവാദം, ഹെൽത്തി ആയിട്ടുള്ള സംവാദങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോഴും ഉണ്ട് അത്. മോനെ വളരെ മികച്ച രീതിയിൽ തന്നെ മോൻ എൻ്റെ ക്രാഫ്റ്റ് അറിയാം. ഞാൻ പറഞ്ഞിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരു കാര്യം അവതരിപ്പിക്കാനായിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ പല സംവിധായകർക്കും അറിയാം എങ്ങനെയാണ് ഒരു കാര്യം അവതരിപ്പിക്കുന്നത് എന്നുള്ള ഒരു സ്റ്റേജ്, ഒരു പ്രത്യേക നിശ്ചിത ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അതിനകത്ത് ഇല്ലെങ്കിൽ ഇന്ന ഇന്ന ക്യാരക്ടേഴ്സ് ഇന്ന രീതിയിൽ പറയണം, ഇന്ന രീതിയിൽ വളരെ മനോഹരമായ രീതിയിൽ എടുക്കാവുന്ന പല പ്രഗത്ഭരായ
ഡയറക്ടേഴ്സുണ്ട്. പക്ഷേ വരുന്ന കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആലേഖ്യ കലയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിൻ്റേതായ ഒരു ഗ്രാമറുണ്ട്, ഇതെങ്ങനെ വേണം ഇതിനകത്ത് റെക്കോർഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അവിടെ എവിടെയൊക്കെ വേണം ലോങ് ഷോട്ട് വേണം, എവിടെയൊക്കെ മാഗ്നിഫിക്കേഷൻ വേണം, വിഷ്വൽ മാഗ്നിഫിക്കേഷൻ എവിടെ വേണം, എവിടെയൊക്കെ ഇതിൻ്റെ പെർസ്പെക്റ്റീവിൻ്റെ ഒരു ഡെപ്ത് വേണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി അവർക്കുള്ളൊരു അറിവില്ലായ്മ പലപ്പോഴും. അവർ നാടകമൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്യും, ക്യാമറ തുറന്നു വെച്ചതിൻ്റെ മുന്നിൽ ഈ ആവിഷ്കരിക്കാനായിട്ട് അറിയാവുന്ന പല പ്രഗത്ഭ സംവിധായകരുമുണ്ട്. പക്ഷേ ഇതിലതീതമായി സിനിമയുടെ ഒരു ലാംഗ്വേജ് ഉണ്ട്, അതിനെപ്പറ്റിയുള്ള ധാരണയില്ലായ്മ പലപ്പോഴും എനിക്ക് മലയാളത്തിൽ ഇന്ത്യയിലുണ്ടെങ്കിൽ പോലും മലയാളത്തിൽ കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ലാംഗ്വേജ് അറിയത്തില്ല. പാരമ്പര്യത്തിൻ്റെയും ആധുനികതയുടെയും നടുക്ക് വളരെ ശക്തമായ ഒരു തൂണ് തീർത്ത് സാർ നിൽക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ തൂണ് അങ്ങനെ നിന്നാൽ ഞങ്ങൾക്ക് എത്രമാത്രം പുതിയ സാറിൻ്റെ സിനിമകൾ ഇനി പ്രതീക്ഷിക്കാൻ കഴിയും? ഞാനിപ്പം ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പുറകെ നടക്കത്തില്ല. ഇങ്ങനെ ആരെങ്കിലും വന്ന് പറയുന്ന കഴിയുന്ന സമയത്ത് തന്നെ മനസ്സിൽ തോന്നിയ ചില ഒരുപാട് ഐഡിയകളുണ്ട്. ആ ആശയങ്ങൾ ഇവരോട് സംവേദിച്ച് കഴിയുമ്പോൾ അവർ ഇതെടുക്കാം എന്ന് പറയുന്ന, ഞാൻ ശരിക്കും പഠിച്ചിട്ടാണ് എടുക്കുന്നത്. ഓരോ സിനിമ എടുക്കുമ്പോഴും എൻ്റേതായ ഒരു മറ്റാരും കാണാത്ത രീതിയിലുള്ള പഠനങ്ങൾ ശരിക്കും നടന്നു. ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഓരോ സ്ക്രിപ്റ്റാണെങ്കിലും ഓരോ ഇതും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് എൻ്റെ ഒരു ഇതായിട്ട് തോന്നുകയാണ്. പക്ഷേ അതിനകത്ത് വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ പല രീതിയിലായിട്ട് വേണമെങ്കിൽ ഇപ്പം മോഡേൺ തത്വങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സെക്കൻഡിയൊക്കെ കണ്ടംപററി ആയിട്ടുള്ള ചില തത്വങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ ഈ പർട്ടിക്കുലർ സംഭവത്തിൽ ഇപ്പോൾ സെമിയോട്ടിക്സിൻ്റെ കാര്യം തന്നെ സിനിമയിൽ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നൊരു വിഷയമാണ്. ഇപ്പോൾ ആരും അതൊന്നും വർക്ക് ചെയ്യുന്നേ ഇല്ല. ക്രിസ്ത്യൻ മെഡിസൻ എന്ന് പറഞ്ഞ ആളുടെ ഒരു തത്വം തന്നെയുണ്ട്, ഇതിൻ്റെ ഈ സെമിയോട്ടിക്സ് ബിംബങ്ങളിലൂടെ തന്നെ ആവിഷ്കരണം, അത് ചിഹ്നശാസ്ത്രത്തിലൂടെ തന്നെ ഈ സിനിമയ്ക്ക് അതിനൊരു ഏത് രീതിയിലുണ്ട് ചിഹ്നശാസ്ത്രം ഉണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ പറയുന്നു. ഇതുപോലൊന്നും ആരും ഇവിടെ നിന്നും അതും പഠിക്കാനോ അങ്ങനെ ഒരു താല്പര്യവുമില്ല, അല്ലെങ്കിൽ പുതിയൊരു തത്വങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ടൊരു താല്പര്യം ആരും പ്രകടിപ്പിക്കുന്നില്ല. തിയററ്റിക്കലി ആണെങ്കിലും പ്രാക്ടിക്കലായിട്ടും ദീർഘകാലമായി സാർ ഇപ്പം അധ്യാപകനായിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിനിമ ആദ്യം അതിൻ്റെ ആരംഭം മുതൽ ഈ നില വരെ സാറിന് തീർച്ചയായിട്ടും അരച്ച ഇലക്കി കൊടുക്കാൻ കഴിയും. ഇപ്പോഴ് ഈ സിനിമ പഠിക്കാനായിട്ട് ഇപ്പം ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കോളേജുകളിലേക്ക് സാറിൻ്റെ കോളേജുകളിലേക്ക് സിനിമ പഠിക്കാനായിട്ട് വരുന്ന കുട്ടികൾക്ക് അവരുടെ എന്താ അഭിനിവേശത്തിലാണ് അവരെങ്ങനെ സാർ വലിയ? ഞാൻ എല്ലാവരെയും പറ്റി മോശമായിട്ട്, കുറേ ആൾക്കാർ വളരെ സീരിയസ് ആയിട്ട് തന്നെ പഠിക്കാൻ വരുന്നവരുണ്ട്, വളരെ കാര്യമായിട്ട് തന്നെയുണ്ട്. എന്നാൽ മറ്റു ചില ഇതിൻ്റെ ഗ്ലാമറുണ്ട്, അത് മാത്രം ഉദ്ദേശിച്ച് വരുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരു താത്വിക രീതിയിലൊരു പഠനത്തിൻ്റെ ഭാഗത്തിലൊരു പരാജയം തന്നെയായിരിക്കും. എന്നാൽ വളരെ താല്പര്യത്തോട് തന്നെ നിന്ന് ഇതിനെപ്പറ്റി ഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. അപ്പം പിന്നെ സിനിമയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ഭാവനയെ ഒരുത്തർക്കും പഠിപ്പിക്കാൻ നോക്കുന്നതല്ല, ഇൻഹറൻ്റായിട്ട് കിട്ടുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതുള്ളവരെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് പിന്നെ മോൾഡ് ചെയ്ത് എടുക്കാനൊക്കെ, നല്ല ഫിലിം മേക്കറായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഈ സാങ്കേതികത്വം കൂടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അസാമാന്യമായ പ്രതിഭയുള്ള ആൾക്കാരെ കൊണ്ടും. പക്ഷേ ഇത് ഭാവന കൊണ്ട് മാത്രം ഒക്കത്തില്ല, ഇത് അവതരിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഇനിയും ഒരുപാട് ആളുകൾ സിനിമ പഠിക്കാനായിട്ട് വരും, ഒരുപാട് സംവിധായകർ ഇനി ഉണ്ടാകണം, ഒരുപാട് നിർമ്മാതാക്കൾ വരണം, ഇത് സിനിമയുടെ എല്ലാ സങ്കേതങ്ങളും കൈകാര്യം ചെയ്യാൻ ആൾ വേണം. ഇങ്ങനെ വരാൻ പോകുന്ന തലമുറയ്ക്ക് സാറിന് കൊടുക്കാനുള്ള ഒരു ഒരു സന്ദേശം അർത്ഥം അറിഞ്ഞ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതിനെ പറ്റി സാറേ ക്യാമറ തുറന്ന് വെച്ച് എടുത്തു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും എടുക്കാം സിനിമ, അതല്ല സിനിമ. ക്യാമറയുടെ മുന്നിൽ തുറന്ന് വെച്ച് നാടകം കാണിക്കുന്നതല്ല സിനിമ. അതിന് ആ ലാംഗ്വേജൊക്കെ ഒന്ന് പഠിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അതല്ലാതെ ഇപ്പം ആര് വേണമെങ്കിലും ചിലപ്പം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സംഖ്യ ചിലപ്പം പിന്നെ എന്താ പൊട്ടക്കണ്ണൻ്റെ മാവേലേറെന്ന് പറഞ്ഞ രീതി ചിലപ്പോൾ ശരിയാകാൻ നോക്കും. പക്ഷേ ഈ സങ്കലനത്തെപ്പറ്റി ഒരു ധാരണ ഇല്ലെങ്കിൽ, നമ്മൾ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടാൻ അറിയത്തില്ലെങ്കിൽ ചിലപ്പോൾ അയാൾ പറയുന്നത് ശരിയായിരിക്കും. 576 കൂടെ 342 കൂടെ കൂടുമ്പോൾ ഇത്ര എന്നുള്ള ഉത്തരം ചിലപ്പം പറഞ്ഞു തരും. പക്ഷേ അതിൻ്റെ ആ സങ്കലനം എന്ന് പറയുന്ന ആ ക്രിയയുണ്ട്, അതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാതെ എടുക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് പറഞ്ഞ രീതിയിൽ സിനിമയുടെയും അടിസ്ഥാനപരമായ ചില ഗ്രാമറും അതിൻ്റെ ചില തത്വങ്ങളും ഉണ്ട്, അതൊക്കെ ഗ്രഹിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ചിത്രങ്ങൾ എടുക്കാൻ കഴിയുന്ന പല പ്രഗത്ഭരായ വ്യക്തികളും ഉണ്ട്. മലയാള സിനിമയിലെ മഹാരഥന്മാരായ സംവിധായകരിൽപ്പെട്ട അടൂർ ഗോപാലകൃഷ്ണൻ സാറ്, സാറിനെ പോലൊക്കെ ഉള്ള ഇപ്പം പൊതുവെ ഒരു യങ് ജനറേഷന് ഒരു ഒരു പരാതി എന്ന് പറയുന്നത് ഒരു പാറ്റേൺ നിങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്, ആ പാറ്റേണിൽ മാത്രമേ നിൽക്കത്തുള്ളൂ, ഒരു മാറ്റത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സമകാലിക വിഷയങ്ങളെ എടുത്ത് വേറെ രീതിയിൽ അവതരിപ്പിക്കാനൊന്നും തയ്യാറാവുന്നില്ല.
ഇതെന്തുകൊണ്ടാണ്? അല്ല, അത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാറ്റേൺ എന്നുള്ള ഈ കണ്ടംപററി സിനിമ എന്ന് പറയുന്നത് പലപ്പോഴും എനിക്ക് ഇന്ന് നല്ല സിനിമയുണ്ട്. ഇപ്പം മെർലീസ് എന്നൊക്കെ പറഞ്ഞ ആളുണ്ട്, മറ്റേ ഈ സിറ്റി ഓഫ് ഗോഡൊക്കെ എടുത്ത ഇപ്പം ടു പോപ്സ് എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിനൊക്കെ പ്രത്യേക ശൈലിയിൽ എടുത്തിരിക്കുന്ന സിനിമയാണ്. കണ്ടംപററി സിനിമകളൊക്കെയാണ്. 2019 ഇറങ്ങിയ സിനിമയാണ്. ഈ പിന്നെ ആൻ്റണി ഹോപ്കിൻസും ഒക്കെ അഭിനയിച്ചിരിക്കുന്ന അവരൊക്കെ തന്നെയുള്ള അവർ അതേപോലെയൊക്കെ സിനിമയുണ്ട്, കണ്ടംപററി സിനിമയാണ്. പക്ഷേ അതുപോലെയൊക്കെയുള്ള പടം നമ്മുടെ മലയാളത്തിലൊന്നും വരും. മലയാളത്തിലിപ്പോൾ ഏതെങ്കിലും വരിക എന്ന് പറഞ്ഞാൽ ഈ ജഗ്ലറീസാണ് കൂടുതലും ആഗ്രഹിക്കുന്നത്. ഒരു വിരൽ കൊണ്ട് കറക്കി അഞ്ച് പേരെയൊക്കെ എറിയുക, ഗുരുത്വാകർഷണമൊക്കെ നേരെ മേളിലോട്ട് പോകത്തക്ക രീതിയിലൊക്കെ ഇടിയൊക്കെ ഇടിക്കുമ്പം കറങ്ങി മേളിലോട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ, താഴോട്ട് വീഴത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ പുതിയ സിനിമയുടെ ടെക്നിക്സ്. അത് ടെക്നോളജി കുറേ കൂടിയിട്ടുണ്ട്. അതനുസരിച്ച് ഈ ഡിജിറ്റലൈസേഷൻ ഡിജിറ്റൽ ഇത് വന്നതുകൊണ്ട് ചില അഭ്യാസങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്നെ പോലെയുള്ള എനിക്ക് അല്ലെങ്കിൽ മറ്റവരൊക്കെ തന്നെ അങ്ങനെയുള്ള കഥകളൊക്കെ സാധാരണ ചൂസ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇത് ജഗ്ലറീസ് ആണെന്നറിയാം. എന്നാൽ അതല്ലാതെ കണ്ടംപററി ആയിട്ടുള്ള സബ്ജക്റ്റ് പല സ്റ്റൈലൈസ്ഡ് രീതിയിൽ എടുക്കാനൊക്കെ ഉള്ളൊരു കഴിവുണ്ട്. പക്ഷെ അതിനെ പറ്റിയ ഒരു സബ്ജക്റ്റ് നമ്മൾ കൂടുതൽ കംഫർട്ടബിൾ ആകുന്ന അനുസരിച്ചുള്ള സബ്ജക്റ്റ് ആയിരിക്കുമല്ലോ നമ്മൾ എടുക്കുന്നത്. ഇപ്പം സാറ് തന്നെ കവിത മലയാളത്തിലൊക്കെ എഴുതുന്നുണ്ട്, ഇംഗ്ലീഷിലും എഴുതുന്നുണ്ട്. സാറ് എന്തുകൊണ്ട് ഫ്രഞ്ചിൽ എഴുതുന്നില്ല, അല്ലെങ്കിൽ സാറിന് കുറച്ചുകൂടെ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഉറുദുവിൽ എഴുതുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയും? നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ, നമുക്ക് ഒതുക്കമുള്ളൂ, നമ്മുടേതായ ഒരു കയ്യിൽ നിൽക്കുന്നതുമായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിരിക്കും നമ്മളെ കൂടുതലും സബ്ജക്റ്റുമായിരിക്കും നമ്മളെടുക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും എല്ലാ കലാകാരന്മാർക്കും ഉള്ള ഒരു കാര്യമാണ്. അത് പഴയതെന്ന് ഞാൻ പറയുകയല്ല, പഴയ രീതിയൊന്നും പറയുന്നില്ല. ഇപ്പോൾ കവിതയിലൊക്കെ തന്നെ അതിനും പുതിയ കണ്ടംപററി സ്റ്റൈൽസൊക്കെ ഒരുപാട് കോൺക്രീറ്റ് പോയംസ് നിക്കോനർ പാരയുടെയൊക്കെ കവിതയൊക്കെ നമ്മൾ വായിച്ചിട്ടും ഒക്കെ ഉണ്ട്. അതിനകത്തൊക്കെ വരുമ്പം മാറ്റമുണ്ടായിരുന്നു, പക്ഷേ ജനങ്ങളിലൊന്നും അതൊന്നും വേണ്ട രീതിയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സാറിൽ നിന്ന് പ്രേക്ഷകർക്ക് ഒരു കാര്യം കൂടെ അറിയാൻ, മലയാള സിനിമയെ സാർ എങ്ങനെ കാണുന്നു ഇപ്പോൾ നിലവിലുള്ള മലയാള സിനിമ? മലയാള സിനിമയെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കിയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഒരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള ആ ഒരു അതും ഇതിൻ്റെ ആർട്ട്, അതായത് ഇതിലെ കലാമൂല്യവും തമ്മിലുള്ള ഭയങ്കര ഒരു ക്ലാഷുണ്ട്. ആ ക്ലാഷ് ഇങ്ങനെ അതെല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ലോക ഇതിനെപ്പറ്റി എല്ലാം പറയുന്നത്. അതായത് ഈ സിദ്ധാന്തങ്ങളെല്ലാം തന്നെ വന്നിരിക്കുന്നത് മീഡിയ ക്ലാഷിലൂടെയാണെന്ന് പറയുന്നത്. ഒരു മറ്റൊരു മാധ്യമത്തിലേക്ക് ഈ മാധ്യമത്തിലൂടെ ആവിഷ്കരിക്കേണ്ടുന്ന സാധനം മറ്റൊരു മാധ്യമത്തിലൂടെ ആവിഷ്കരിക്കുക. ഇപ്പം ചിത്രകാരന് ആ ചിത്രം സംഗീതമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പോൾ ക്ലീ എന്ന് പറയുന്ന വലിയൊരു പെയിൻറ്ററുണ്ട്. അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ചിത്രങ്ങളിൽ സംഗീതം, അദ്ദേഹം ഒരു വയലിനിസ്റ്റും കൂടെ ആയിരുന്നു. അപ്പം അത് ഈ മാധ്യമ സംഘർഷം മീഡിയ ക്ലാഷ് അതിലൂടെയാണ് ഒരു പുതിയ ഒരു സൃഷ്ടി തന്നെ ഉണ്ടാകുന്നത്. തിരിച്ചും ഇതുപോലെ തന്നെയുണ്ട്. ഇപ്പം സംഗീതം ചിത്രമാക്കുന്നതുകൊണ്ട് പല ഗസൽസൊക്കെ കേട്ട് കഴിഞ്ഞാലൊക്കെ നമുക്കങ്ങ് ദൃശ്യമാണ് നമുക്ക് മനസ്സിൽ തോന്നുന്നത്. തിരിച്ചും സംഗീതവും ദൃശ്യമാക്കുകയും തിരിച്ച് ദൃശ്യം സംഗീതമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും രണ്ട് മാധ്യമങ്ങളുണ്ട്. ഈ മീഡിയ ക്ലാഷാണ് എല്ലാ പുരോഗതിയുടെയും ഒരു പുതിയ ഇൻവെൻഷൻസിൻ്റെ എല്ലാം എന്താണ് മൂല കാരണമായിട്ട് നിൽക്കുന്നത്. അതേ രീതിയിൽ ഈ സിനിമയിലും ഇതേ രീതിയിൽ ആവിഷ്കരിക്കേണ്ടുന്ന സബ്ജക്റ്റ് വൈസ് നോക്കുമ്പോൾ അതും യാഥാസ്ഥിതികത്വവും ഈ ആധുനികതും തമ്മിലുള്ള ഒരുതരം ക്ലാഷ് ഉണ്ടായി അതിൽ നിന്നുമുണ്ടാകുന്ന ഒരു പുതിയ ഒരു റിസൾട്ടൻറ്റ് ഫോഴ്സാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് സാറേ. ഞാൻ സത്യത്തിൽ സാറിനോട് ചോദ്യങ്ങളെല്ലാവരും ചോദിച്ചത് ഞാൻ സാറിൻ്റെ ഒരു ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും സാറിൻ്റെ വളരെ വിലപ്പെട്ട ഈ സമയം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി തന്നതിലെ വേർഡ് ടു വേൾഡ് ചാനലിൻ്റെ പേരിൽ പ്രേക്ഷകരുടെ പേരിലുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.